ഹായ് ഹലോ ഫ്രണ്ട്സ്, സ്റ്റഡി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഭൗതികശാസ്ത്രം ഫിസിക്സിൻ്റെ സിലബസ് പ്രകാരമുള്ള പഠനം കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് അടുത്തത് ജീവശാസ്ത്രമാണ് നോക്കുന്നത്. സയൻസ് വിഭാഗങ്ങളൊക്കെ ഒന്ന് ഓടിച്ച് പഠിച്ചിട്ട് പോയിട്ട് നമുക്ക് ബാക്കി ടോപ്പിക്കുകളൊക്കെ പോവാം. ഇടയിൽ ഇംഗ്ലീഷും അതുപോലെ മലയാളവും ഓക്കെ നമുക്ക് വീഡിയോ ചെയ്യാം. അതിനിടയിൽ നമുക്ക് ഇന്ന് നോക്കാനുള്ളത് ജീവശാസ്ത്രം, പൊതുജനാരോഗ്യം അല്ലേ. ജീവശാസ്ത്രത്തെക്കുറിച്ചിട്ട് LDC സിലബസിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകൾ പറയാം. ഒന്നാമത്തേത് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, അതിൽ ജീവകങ്ങളും, രണ്ടാമതായിട്ട് വരുന്ന ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തത രോഗങ്ങളുമാണ്. മൂന്നാമത്തെ ടോപ്പിക്ക് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും. നാല് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ. അഞ്ച് ജീവിതശൈലി രോഗങ്ങൾ. ആറ് അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം. 7 പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും എന്നതാണ്. അപ്പോൾ ഇത്രയും ഒരു 7 ടോപ്പിക്കുകളാണ് നമ്മുടെ LDC സിലബസിൽ ജീവശാസ്ത്രം പൊതുജനാരോഗ്യം എന്ന ഭാഗത്ത് വന്നിട്ടുള്ളത്. 6 മാർക്കാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ LPUP സിലബസിൽ പറഞ്ഞിട്ടുള്ളത് ജീവശാസ്ത്രത്തിലും 6 മാർക്ക് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഹെഡിങ്ങുകളിലൊക്കെ കുറച്ച് മാറ്റം. അതിൽ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തേത് കോശങ്ങളുടെ ഘടന, 2 കലകൾ, 3 കൃഷി പരിസ്ഥിതി, 4 വർഗീകരണം, 5 ജനിതകശാസ്ത്രം, 6 പ്രകാശ സംശ്ലേഷണം, 7 ദഹന വ്യവസ്ഥ, 8 വിസർജന വ്യവസ്ഥ, 9 പ്രത്യുൽപാദന വ്യവസ്ഥ, 10 നാഡീ വ്യവസ്ഥ, 11 ഇന്ദ്രിയങ്ങൾ, 12 രോഗങ്ങളും ആരോഗ്യ പരിപാലനവും, 13 വിറ്റാമിനുകൾ, മിനറലുകൾ, എൻസൈമുകൾ, ഹോർമോണുകൾ. അപ്പോൾ എന്താണ് പറയുന്നത് വെച്ചാൽ ഇതിലെ ടോപ്പിക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടകലർത്തിയിട്ടാണ് കൊടുത്തത്. LDC സിലബസിലും അതേപോലെ LPUP സിലബസിലും ഒരേ കാര്യം തന്നെയാണ് പറയുന്നതെങ്കിലും ഹെഡിങ്ങിൽ നേരിയ വ്യത്യാസവും ഉണ്ട്. അതുപോലെ തന്നെ ടോപ്പിക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇടകലർത്തിയിട്ടുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് LDC സിലബസ് പ്രകാരം നമുക്ക് ഫോളോ ചെയ്യാം. ഒപ്പം തന്നെ നമുക്കതെന്താണ് LPUPക്കും കൂടി ഉപകാരപ്പെടുന്നു. അതുകൊണ്ട് ഒരേ രീതിയിൽ തന്നെ നമുക്ക് നോക്കിയാൽ മതിയാവും. കാരണം ഇപ്പോൾ ഈ ഒരു നമ്മളൊരു ഈ ബുക്കിനെ ഫോളോ ചെയ്യുമ്പോൾ അത് SCERT ബേസ്ഡ് ചോദ്യങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് SCERTനെ ഇനി പ്രത്യേകം എടുത്ത് ഒന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിലങ്ങനെയും SCERT ബേസ് ചോദ്യങ്ങളാണ്. അപ്പോൾ വീട്ടമ്മമാരോട് പറയാനുള്ളത് നിങ്ങൾ ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പഠിച്ചുകൊണ്ടിരിക്കുക. ഒപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, കിച്ചണിൽ എവിടെയെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് വോയിസ് റെക്കോർഡോ ഇതുപോലെയുള്ള യൂട്യൂബ് ചാനലിലെ വോയിസൊക്കെ കേട്ടിട്ട് പഠിക്കുക. ഒരു മിനിറ്റ് പോലും നമുക്ക് വേസ്റ്റ് ആക്കാനില്ല എന്നുള്ളത് കൂടി ഓർക്കുക. ഇത്തവണ നമുക്ക് അപേക്ഷകരുടെ എണ്ണം, LPUPക്ക് അപേക്ഷകരുടെ എണ്ണം കൂടുതലാണ്. മത്സരവും കടുത്തതാണ്. ഇനി ആകെ 4 മാസത്തോളം തന്നെയുള്ളൂ കഷ്ടിച്ച് പറയാൻ. എങ്കിൽ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ജോബ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടി ഇതുപോലെയുള്ള വോയിസ് റെക്കോർഡുകളോ പല യൂട്യൂബ് ചാനലിലെ വോയിസുകളോ ഒക്കെ കേട്ട് കേട്ട് പഠിക്കുക. ആവർത്തിച്ചുള്ള കേൾവി നമ്മുടെ വായന, നമ്മൾ എത്രത്തോളം വായിച്ചു എന്ന്, നമുക്കത് എത്രത്തോളം നമ്മുടെ മെമ്മറിയിൽ നിൽക്കുന്നുണ്ട് എന്നറിയാനും സാധിക്കും. ഇപ്പോൾ നമ്മളൊരു ബുക്ക് ഫോളോ ചെയ്ത് വായിച്ച് പഠിച്ചിട്ടുണ്ട്, ഞാനത് പഠിച്ചു കഴിഞ്ഞു എന്ന് കോൺഫിഡൻസോട് കൂടി നമ്മൾ അവിടുന്ന് എഴുന്നേറ്റ് പോയി കഴിഞ്ഞാലും ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ആ ഭാഗത്തു നിന്ന് ഒന്നോ രണ്ടോ ചോദ്യം ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് ആൻസർ കിട്ടിക്കൊണ്ടെന്നില്ല. അപ്പോൾ റിപ്പീറ്റ് റിപ്പീറ്റ് വായന കേൾവി ഇതൊക്കെയാണ് നമുക്ക് സമയത്തിനെ ഉപകരിക്കാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് ആരും ഒരു നിമിഷം പോലും വേസ്റ്റ് ആക്കാതെ നന്നായി തന്നെ പഠിക്കുക. അപ്പോൾ നമുക്ക് അധികം സമയം കളയേണ്ട. ജീവശാസ്ത്രം പൊതുജനാരോഗ്യം എന്ന ടോപ്പിക്കിൽ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവാണ് ഇന്നത്തെ വീഡിയോയിൽ ആദ്യമായിട്ട് ഉൾപ്പെടുത്തുന്നത്. നമുക്ക് തുടങ്ങാം. മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ താപനില എന്ന് പറഞ്ഞത് എത്രയാണ്? 37°C അല്ലെങ്കിൽ 98.6 ഫാരൻഹീറ്റ്. അത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഫാരൻഹീറ്റിലും അതുപോലെ തന്നെ സെൽഷ്യസിലും ചോദിച്ചിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ താപനില 37°C അല്ലെങ്കിൽ ഫാരൻഹീറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 98.6 ഫാരൻഹീറ്റാണ്. ഇനി മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ 206 മനുഷ്യ ശരീരത്തിലെ ആകെ പേശികൾ 639 മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം 46 മനുഷ്യ ശരീരത്തിൽ ആകെ നാഡികളുടെ എണ്ണം 43 അതായത് 12 ശിരോനാഡിയും അതിൻ്റെ കൂടെ 31 സുഷുമ്നാഡിയും ചേർന്നതാണ്. ഒരിക്കൽ കൂടി പറയാം. മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ താപനില 37°C അഥവാ 98.6 ഫാരൻഹീറ്റ്. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ 206 മനുഷ്യ ശരീരത്തിലെ ആകെ പേശികൾ 639 മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം 46
മനുഷ്യ ശരീരത്തിൽ ആകെ നാഡികളുടെ എണ്ണം 43 ജോഡി, അതായത് 12 ജോഡി ശിരോനാഡിയും അതിൻ്റെ കൂടെ 31 ജോഡി സുഷുമ്നാ നാഡിയും ചേർന്ന 43 ജോഡിയാണ് മനുഷ്യ ശരീരത്തിലെ ആകെ നാഡികളുടെ എണ്ണം. ഇനി മനുഷ്യ ശരീരത്തിലെ ആകെ അവയവങ്ങൾ 80. പുതുതായി കണ്ടെത്തിയ അവയവങ്ങളാണ് മെസെൻഡറി, ഇൻ്റർസ്റ്റീഷ്യം എന്നിവ. പുതുതായി കണ്ടെത്തിയ അവയവങ്ങൾ ഏതൊക്കെ? മെസെൻഡറി, ഇൻ്റർസ്റ്റീഷ്യം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വലിയ അവയവം എന്നറിയപ്പെടുന്നത് ത്വക്കാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം എന്നറിയപ്പെടുന്നതും ത്വക്കാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വലിയ ആന്തരിക അവയവം ഏതെന്ന് ചോദിച്ചാൽ കരളാണ് ആൻസർ. എന്നാൽ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത് എന്ന് ചോദിച്ചാലും ഉത്തരം കരൾ തന്നെ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവ്യ ഗ്രന്ഥി ഏത് എന്ന് ചോദിച്ചാൽ തൈറോയിഡ് ഗ്രന്ഥിയാണ്. ഓർത്തിരിക്കുക, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വലിയ അന്തസ്രാവ്യ ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഫീമറാണ്, 50 സെൻറ്റിമീറ്ററാണ് നീളം. മനുഷ്യരത്തിൽ ഏറ്റവും വലിയ അസ്ഥി, പല ആവർത്തി ചോദിച്ച ചോദ്യങ്ങളാണ് ഇതൊക്കെ. എത്രയാണ്? ഫീമറാണ്, 50 സെൻറ്റിമീറ്റർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി എന്നറിയപ്പെടുന്നത് ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള കോശം നാഡീകോശം, ന്യൂറോണാണ് നാഡീകോശം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള കോശം എന്നറിയപ്പെടുന്നതും നാഡീകോശമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് ആണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും നീളമേറിയ പേശി സാർട്ടോറിയസ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ചെറിയ പേശി സ്റ്റെപ്പീഡിയസ് ആണ്, സ്റ്റെപ്പീഡിയസ്. ഇനി മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ബലമുള്ള പേശി ഏതാണ്? യൂട്ടറസ് മാക്സിമസ് ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ബലമുള്ള പേശി യൂട്ടറസ് മാക്സിമസ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കുറച്ചുള്ള മൂലകം മഗ്നീഷ്യവുമാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യവും ഏറ്റവും കാഠിന്യമേറിയ ഭാഗം എന്നറിയപ്പെടുന്നത് ഇനാമലുമാണ്. അപ്പോൾ മനുഷ്യരത്തിലെ ഏറ്റവും ബലമുള്ള പേശി യൂട്ടറസ് മാക്സിമസ്, ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ, ഏറ്റവും കുറച്ചുള്ള മൂലകം മഗ്നീഷ്യം, ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യം. ഇനി ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ ഭാഗം ഏതെന്ന് വെച്ചാൽ അത് ഇനാമൽ, പല്ലിൻ്റെ ഇനാമലാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള കോശമാണ്. കോശത്തെക്കുറിച്ചുള്ള പഠനത്തെ അറിയപ്പെടുന്നത് സൈറ്റോളജി എന്നാണ്. കോശത്തെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി. സെൽ എന്ന ലാറ്റിൻ പദത്തിനർത്ഥം ചെറിയ മുറി എന്നാണ്. അതായത് കോശത്തിനെ സൂചിപ്പിക്കാൻ സെല്ല്, അപ്പോൾ സൈറ്റോളജി. സെൽ എന്ന പദത്തിനർത്ഥം ചെറിയ മുറി എന്നർത്ഥം. കോശം ആദ്യമായി കണ്ടെത്തിയത് റോബർട്ട് ഹുക്കാണ്. ചോദിച്ചിട്ടുണ്ട് കോശം ആദ്യമായി കണ്ടെത്തിയ റോബർട്ട് ഹുക്ക്. കോശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ പുസ്തകം മൈക്രോഗ്രാഫിയ ഇമ്പോർട്ടൻ്റ് മൈക്രോഗ്രാഫിയാണ്. 1665 ഈ പുസ്തകം ഇറങ്ങിയത്. മൈക്രോഗ്രാഫിയ എന്ന പുസ്തകം രചിച്ചത് റോബർട്ട് ഹുക്കാണ്. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരെന്ന് ചോദിച്ചാൽ എം ജെ ഷ്ലീഡനും തിയോഡാർഷാനും കൂടിയിട്ടാണ്. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് എം ജെ ഷ്ലീഡൻ, തിയോഡാർഷാൻ. കോശ സിദ്ധാന്തം മുന്നോട്ട് വെച്ച രണ്ട് മുഖ്യ ആശയങ്ങളാണ് എല്ലാ ജീവശരീരവും കോശനിർമ്മിതമാണ് എന്നതും, അതുപോലെ ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ എന്നതും. ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആൻ്റൺ വാൻ ല്യൂവൻ ഹുക്കാണ്. ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആൻ്റൺ വാൻ ല്യൂവൻ ഹുക്ക്. ഒരു ജീവിയുടെ അടിസ്ഥാനപരവും ജീവധർമ്മപരവുമായ ഏറ്റവും ചെറിയ ഘടകം എന്നറിയപ്പെടുന്നത് എന്താണ്? കോശമാണ്. ഒരു ജീവിയുടെ അടിസ്ഥാനപരവും ജീവധർമ്മപരവുമായ ഏറ്റവും ചെറിയ ഘടകം എന്നറിയപ്പെടുന്നത് കോശമാണ്. പ്രധാന കോശഭാഗങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ മർമ്മം, കോശദ്രവ്യം, കോശസ്തരം, കോശഭിത്തി, മൈറ്റോകോൺഡ്രിയ, ഫേനം എന്നിവയൊക്കെയാണ്. ഒരു കോശത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന കോശഭാഗം കോശമർമ്മമാണ്, അതായത് ന്യൂക്ലിയസ്. ഒരു കോശത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന കോശഭാഗം കോശമർമ്മമാണ്, ന്യൂക്ലിയസ് ആണ്. കോശമർമ്മം കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചാൽ റോബർട്ട് ബ്രൗൺ ആണ്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ഒന്ന്, കോശം ആദ്യമായി കണ്ടെത്തിയത് റോബർട്ട് ഹുക്കാണ്. മൈക്രോഗ്രാഫിയ രചിച്ചത് റോബർട്ട് ഹുക്കാണ്. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് എം ജെ ഷ്ലീഡറും തിയോഡാർഷാനുമാണ്. ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആൻ്റൺ വാൻ ല്യൂവൻ ഹുക്കാണ്. ഒരു ജീവിയുടെ അടിസ്ഥാനപരവും ജീവധർമ്മപരവുമായ ഏറ്റവും ചെറിയ ഘടകം ഏതെന്ന് ചോദിച്ചാൽ അത് കോശമാണ്. ഇനി കോശത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന കോശഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് ന്യൂക്ലിയസ് ആണ്, അഥവാ കോശമർമ്മമാണ്. എന്നാൽ കോശമർമ്മം കണ്ടെത്തിയത് ആരാണ്? അത് റോബർട്ട് ബ്രൗൺ ആണ്.
മർമ്മത്തിൻ്റെ വിവിധ ഭാഗങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടണം. ഗോളാകൃതിയിൽ കാണപ്പെടുന്ന മർമ്മഭാഗം എന്ന് പറയുന്നതാണ് മർമ്മകം അഥവാ ന്യൂക്ലിയസ് എന്നത്. റൈബോസോമ നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന മർമ്മഭാഗമാണ് ഈ മർമ്മകം എന്ന് പറയുന്നത്. കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. റൈബോസോമാണ്. കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം റൈബോസോമ. മനുഷ്യശരീരത്തിലെ പ്രോട്ടീൻ ഫാക്ടറി റൈബോസോമാണ്. മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗം മർമ്മദ്രവ്യം എന്നാണ്, അതായത് ന്യൂക്ലിയോപ്ലാസം എന്നാണ് അറിയപ്പെടുക. അപ്പോൾ കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് റൈബോസോമാണ്. മനുഷ്യശരീരത്തിലെ പ്രോട്ടീൻ ഫാക്ടറി റൈബോസോം. മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗം മർമ്മദ്രവ്യം. മർമ്മകവും ക്രൊമാറ്റിൻ ചാലികയും കണക്കാക്കപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ മർമ്മദ്രവ്യത്തിൽ വെച്ചാണ്. മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണിഞ്ഞ് കാണപ്പെടുന്ന മർമ്മഭാഗമാണ് ക്രൊമാറ്റിൻ ചാലിക. ജീനുകളെ ഉൾക്കൊള്ളുന്ന മർമ്മഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് ക്രൊമാറ്റിൻ ജാലികയാണ്. മർമ്മസ്ഥലത്തിലെ സുഷിരങ്ങളെ അറിയപ്പെടുന്നത് മർമ്മരന്ധ്രം അഥവാ ന്യൂക്ലിയർ പോർ എന്നാണ് അറിയപ്പെടുന്നത്. മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നത് ഈ മർമ്മരന്ധ്രമാണ്. മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരുപാളികളുള്ള സ്ഥലത്തിനെയാണ് മർമ്മസ്ഥരം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് മർമ്മത്തിൻ്റെ പ്രധാന ഭാഗം എന്നറിയപ്പെടുന്നത്? ഗോളാകൃതിയിൽ കാണപ്പെടുന്ന മർമ്മഭാഗമാണ് മർമ്മകം. റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഭാഗം മർമ്മകം. മാംസ്യ നിർമ്മാണ കേന്ദ്രം റൈബോസോമ്. പ്രോട്ടീൻ ഫാക്ടറി എന്നറിയപ്പെടുന്നതും റൈബോസോമ്. ദ്രാവക ഭാഗം മർമ്മദ്രവ്യം. ക്രൊമാറ്റിൻ ചാലിക കാണപ്പെടുന്നത് മർമ്മദ്രവ്യത്തിൽ. ഇനി ജീനുകളെ ഉൾക്കൊള്ളുന്ന ഭാഗം ക്രൊമാറ്റിൻ ചാലികയാണ്. മർമ്മസ്ഥരത്തിലെ സുഷിരങ്ങൾ അറിയപ്പെടുന്നത് മർമ്മരന്ധ്രം എന്നും മർമ്മത്തിനേക്ക് അകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നത് ഈ മർമ്മരന്ധ്രമാണ്. മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരുപാളികളുള്ള സ്ഥലമാണ് മർമ്മസ്ഥരം എന്നറിയപ്പെടുന്നത്. കോശത്തിൽ മർമ്മം കാണപ്പെടാത്ത ജീവികൾ അറിയപ്പെടുന്നതാണ് പ്രോകാരിയോട്ടുകൾ എന്ന് ഓർത്തിരിക്കുക. കോശത്തിൽ മർമ്മം കാണപ്പെടാത്ത ജീവികളുണ്ട്, അവ അറിയപ്പെടുന്നത് പ്രോകാരിയോട്ടുകൾ എന്നാണ്. ഉദാഹരണത്തിന് ബാക്ടീരിയ, സൈനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ, ഇവയ്ക്കൊന്നും എന്താണ് മർമ്മത്തിൽ കോശത്തിൽ മർമ്മം കാണപ്പെടുന്നില്ല. അപ്പോൾ കോശത്തിൽ മർമ്മം കാണപ്പെടാത്ത ജീവികൾ പ്രോകാരിയോട്ടുകളാണ്. ഈ പ്രോകാരിയോട്ടുകൾക്ക് ഉദാഹരണങ്ങളാണ് ബാക്ടീരിയ, സൈനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ എന്നിവ. ഇനി കോശങ്ങൾ സ്ഥരത്താൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ മർമ്മം കാണപ്പെടുന്ന ജീവികൾ അറിയപ്പെടുന്നത് യൂക്യാരിയോട്ടുകൾ എന്നാണ്. അപ്പോൾ മർമ്മമുള്ള ജീവികളാണ് യൂക്യാരിയോട്ടുകൾ, മർമ്മമില്ലാത്ത ജീവികളാണ് പ്രോകാരിയോട്ടുകൾ. അങ്ങനെയെങ്കിൽ യൂക്യാരിയോട്ടുകളുടെ എക്സാമ്പിൾ എന്താണ്? അമീബ, ജന്തുക്കൾ, സസ്യങ്ങൾ എന്നിവയൊക്കെയാണ്. നമ്മളൊക്കെ എന്താണ്? ഒരു യൂക്യാരിയോട്ട് അല്ലേ. കോശങ്ങളിൽ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ മർമ്മം കാണപ്പെടുന്ന ജീവികൾ അറിയപ്പെടുന്നതാണ് യൂക്യാരിയോട്ടുകൾ. അമീബ, ജന്തുക്കൾ, സസ്യങ്ങൾ ഇവയൊക്കെ എന്താണ്? യൂക്യാരിയോട്ടുകളാണ്. കോശത്തിൻ്റെ ആവരണത്തിന് പറയുന്നത് കോശസ്ഥരം എന്നാണ്. ഒരു ജന്തു കോശത്തിൻ്റെ ഏറ്റവും പുറമെയുള്ള ഒരു ജന്തു കോശത്തിൻ്റെ ഏറ്റവും പുറമെയുള്ള ഭാഗം എന്നറിയപ്പെടുന്നത് എന്താണ്? അതാണ് കോശസ്ഥരം. കോശസ്ഥരത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവ്യപദാർത്ഥം കോശദ്രവ്യമാണ്. കോശസ്ഥരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് അറിയപ്പെടുന്നത് ജീവദ്രവ്യം എന്നതാണ്. ജീവദ്രവ്യത്തിനുള്ളിൽ മർമ്മം ഒഴികെയുള്ള ഭാഗം അറിയപ്പെടുന്നത് കോശദ്രവ്യം, സൈറ്റോപ്ലാസം എന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കോശം എന്നറിയപ്പെടുന്നത് ഒട്ടകപക്ഷിയുടെ മുട്ടയാണ്. അതിൻ്റെ ഭാരം ഏകദേശം 1.5 kg ആണ്. 1.5 kg ആണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ കോശം എന്നറിയപ്പെടുന്നത് പി പി എൽ ഒ, അതായത് പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം എന്നാണ് അതിൻ്റെ പേര്. പി പി എൽ ഒ എന്നാണ് ചുരുക്കി പറയുക. പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം ഏറ്റവും ചെറിയ കോശമാണ്. ഇനി കുറച്ച് കോശാംഗങ്ങൾ. ജീവധർമ്മങ്ങളുടെ നിർമ്മാണത്തിനായിട്ട് കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങൾ അറിയപ്പെടുന്നതാണ് കോശാംഗങ്ങൾ. ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് സെൻട്രോസോമ. കോശവിഭജനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്നതും ഈ സെൻട്രോസോമിലാണ്. കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള കോശാംഗം ഏതേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതാണ് ലൈസോസോമ. ഇമ്പോർട്ടൻ്റ് ആണ്. കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള കോശാംഗം ലൈസോസോമാണ്. കോശത്തെ സമീപകോശങ്ങളിൽ നിന്നും വേർതിരിക്കുന്ന ഭാഗം സ്ഥരാവരണം. ഒരു കോശത്തിന് ആവശ്യമായ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനും സംഭരിക്കുന്നതിനും സഹായിക്കുന്ന കോശഭാഗം മൈറ്റോകോൺഡ്രിയോണാണ്. ഒരു കോശത്തിൻ്റെ പവർ ഹൗസ് ഇമ്പോർട്ടൻ്റ്. ഒരു കോശത്തിൻ്റെ പവർ ഹൗസ് അല്ലെങ്കിൽ ഊർജ്ജനിലയം എന്നൊക്കെ അറിയപ്പെടുന്നത് മൈറ്റോകോൺഡ്രിയോണാണ്. അപ്പോൾ
കോശവിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോളുകൾ ഏതാണെന്ന് ചോദിച്ചാൽ സെൻട്രോസോമാണ്. കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള കോശാംഗം ഏതെന്ന് ചോദിച്ചാൽ ലൈസോസോം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് മൈറ്റോകോൺഡ്രിയോണാണ്. ഒരു കോശത്തിന് ആവശ്യമായ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനും സംഭരിക്കുന്നതിനും സഹായിക്കുന്ന കോശഭാഗമാണ് മൈറ്റോകോൺഡ്രിയോൺ. അതായത് ഒരു കോശത്തിൻ്റെ പവർ ഹൗസ് അല്ലെങ്കിൽ ഊർജ്ജ നിലയം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? മൈറ്റോകോൺഡ്രിയോണാണ്. കരൾ, തലച്ചോറ്, പേശികൾ എന്നിവയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന കോശഭാഗമാണ് മൈറ്റോകോൺഡ്രിയോണ്. കരൾ, തലച്ചോർ, പേശികൾ എന്നിവയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന കോശഭാഗം മൈറ്റോകോൺഡ്രിയോണാണ്. കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്ന കോശഭാഗം അന്തർദ്രവ്യ ജാലിക എന്നാണ് അറിയപ്പെടുന്നത്. കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്ന കോശഭാഗമാണ് അന്തർദ്രവ്യ ജാലിക. കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്നത് അന്തർദ്രവ്യ ജാലികയാണ്. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്ന കോശഭാഗം അന്തർദ്രവ്യ ജാലികയാണ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. കോശാസ്ഥികുടം എന്നറിയപ്പെടുന്ന കോശഭാഗം അന്തർദ്രവ്യ ജാലികയാണ്. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശഭാഗം ഫേനമാണ്. ഫേനത്തെ ആവരണം ചെയ്തിരിക്കുന്ന സവിശേഷ സ്ഥലം ടോണോപ്ലാസ്റ്റ് ആണ്. കോശത്തിലെ ട്രാഫിക് പോലീസ് ഇമ്പോർട്ടൻ്റ്. കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്ന ഗോൾജി കോംപ്ലക്സ് ആണ്. രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്ഥല സഞ്ചികളിലാക്കുന്ന കോശഭാഗമാണ് ഈ ഗോൾജി കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന കോശഭാഗവും ഈ ഗോൾജി കോംപ്ലക്സ് തന്നെയാണ്. ഒരു സസ്യകോശത്തിൻ്റെ ഏറ്റവും പുറമെയുള്ള ഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് കോശഭിത്തിയാണ്. കോശഭിത്തിയാണ്, അതായത് സെൽവാള്. കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന വസ്തു സെല്ലുലോസ് കൊണ്ടാണ്. ഒരു കോശം മാത്രമുള്ള ജീവികളെ ഏകകോശ ജീവികളെന്നും ഇനി ഏകകോശ ജീവികൾക്ക് ഉദാഹരണം ഏതെന്ന് ചോദിച്ചാൽ അമീബ, പാരമീസിയം, യുഗ്ലീന, ബാക്ടീരിയ എന്നിവയാണ്. അപ്പോൾ ഒരു കോശം മാത്രമുള്ള ജീവികളാണ് ഏകകോശ ജീവികൾ. അവയ്ക്കുള്ള ഉദാഹരണമാണ് അമീബ, പാരമീസിയം, യുഗ്ലീന, ബാക്ടീരിയ. എന്നാൽ രണ്ടോ അതിലധികമോ കോശങ്ങളുള്ള ജീവികളാണ് ബഹുകോശ ജീവികൾ. ബഹുകോശ ജീവികൾക്ക് ഉദാഹരണങ്ങളാണ് സസ്യങ്ങൾ, ജന്തുക്കൾ എന്നിവ. ഇനി ശരീരകോശങ്ങളിലെ കോശവിഭജനത്തിന് ക്രമഭംഗം എന്നാണ് പറയുന്നത്. പ്രത്യുൽപാദന കോശങ്ങളിലെ, അതായത് ബീജകോശങ്ങളിലെ കോശവിഭജനത്തിന് ഊനഭംഗം എന്നും പറയുന്നു. കോശവിഭജന ഫലമായിട്ട് ഉണ്ടാകുന്ന കോശം പുത്രികാ കോശമാണ്. ഇത് മനുഷ്യനെ സംബന്ധിച്ചുള്ള കാര്യമാണ്. ക്രമഭംഗത്തിലെ പുത്രികാ കോശങ്ങൾ 2 ആണ്, ഊനഭംഗത്തിലെ പുത്രികാ കോശങ്ങൾ 4 ആണ്. പ്രോകാരിയോട്ടിക്കിൽ നടക്കുന്ന കോശവിഭജനം ക്രമഭംഗമാണ്. എന്നാൽ യൂക്കാരിയോട്ടിക്കിൽ നടക്കുന്ന കോശവിഭജനം ക്രമഭംഗവും ഊനഭംഗവും നടക്കുന്ന 2 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇനി നോക്കാനുള്ളത് കോശശ്വസനമാണ്. കോശത്തിനുള്ളിൽ വെച്ച് ഗ്ലൂക്കോസിൽ നിന്നും ഊർജം സ്വതന്ത്രമാകുന്ന പ്രക്രിയയാണ് കോശശ്വസനം. കോശശ്വസന ഫലമായിട്ട് നിർമ്മിക്കപ്പെടുന്ന ഊർജ്ജമാണ് ATP എന്നറിയപ്പെടുന്നത്. ഈ ATPയുടെ പൂർണ്ണ രൂപം അറിയപ്പെടുന്നത് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നാണ്. ഓർത്തിരിക്കുക, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റിനെയാണ് നമ്മൾ ATP അഥവാ കോശശ്വസനത്തിൻ്റെ ഫലമായി നിർമ്മിക്കപ്പെടുന്ന ഊർജ്ജം എന്നൊക്കെ ചുരുക്കി പറയുന്നത്. കോശത്തിൻ്റെ എനർജി കറൻസി എന്നറിയപ്പെടുന്നതും ഏതാണ്? ATP തന്നെയാണ്. ATP നിർമ്മാണത്തിന് ആവശ്യമായ മൂലകങ്ങൾ നൈട്രജൻ, ഫോസ്ഫറസ് എന്നിവയാണ്. ഓർത്തിരിക്കുക, ഒരു കോശശ്വസനത്തിൻ്റെ ഫലമായി ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്നും സ്വതന്ത്രമാകുന്ന ATPകളുടെ എണ്ണം 30 ആണ്. കോശശ്വസനത്തിൻ്റെ 3ാം ഘട്ടം അറിയപ്പെടുന്നത് ഗ്ലൈക്കോളിസിസ് എന്നാണ്. ഓക്സിജൻ്റെ അഭാവത്തിൽ നടക്കുന്ന കോശശ്വസനമാണ് ഈ ഗ്ലൈക്കോളിസിസ്. കോശദ്രവ്യത്തിൽ വെച്ച് ഗ്ലൂക്കോസ് വിഘടിച്ച് പൈറുവിക് ആസിഡ് ആയി മാറുന്ന പ്രക്രിയ ഗ്ലൈക്കോളിസിസ് ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം അണ്ഡമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം പുംബീജം. ഗ്ലൈക്കോളിസിസിലൂടെ ലഭ്യമാകുന്ന ATP തന്മാത്രകളുടെ എണ്ണം 2. കോശദ്രവ്യത്തിൽ വെച്ച് നടക്കുന്ന പ്രവർത്തനമാണ് ഗ്ലൈക്കോളിസിസ് എന്നത്. കോശശ്വസനത്തിൻ്റെ 2ാം ഘട്ടം അറിയപ്പെടുന്നത് ക്രെബ്സ് പരിവൃത്തി എന്നാണ്. 28 ATP തന്മാത്രകൾ ലഭിക്കുന്നതാണ് ഈ ക്രെബ്സ് പരിവൃത്തി. ഓക്സിജൻ ആവശ്യമായ പ്രവർത്തനമാണ് ക്രെബ്സ് പരിവൃത്തി. നമ്മുടെ PSCയിൽ ചോദിച്ച ഒരു ചോദ്യഭാഗമാണ് ക്രെബ്സ് പരിവൃത്തി. അതായത് ഓക്സിജൻ ആവശ്യമായ പ്രവർത്തനം ഏത്? മനുഷ്യ ശരീരത്തിൽ നമ്മുടെ കോശദ്രവ്യത്തിൽ വെച്ച് നടക്കുന്ന ഒരു പ്രവർത്തനം ഗ്ലൈക്കോളിസിസ്. എന്നാൽ കോശശ്വസനത്തിൻ്റെ 2ാം ഘട്ടം അറിയപ്പെടുന്നത് ഏത് പേരെന്നറിയി ചോദിച്ചിട്ടുണ്ട്? ക്രെബ്സ് പരിവൃത്തിയാണ്. അതായത് ഓക്സിജൻ വേണ്ട ഘട്ടമാണ് ഏതാ എന്നാണ് ചോദിച്ചത്. കോശശ്വസനത്തിൻ്റെ ഓക്സിജൻ വേണ്ട ഘട്ടം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്, ക്രെബ്സ് പരിവൃത്തിയാണ്. മൈറ്റോകോൺഡ്രിയയിൽ വെച്ചിട്ട് പെറൂവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി മാറുന്ന പ്രക്രിയയാണ്
ക്രബ്സ് പരിവൃത്തി. ക്രബ്സ് പരിവൃത്തിയിലൂടെ ലഭ്യമാകുന്ന എ ടി പി തന്മാത്രകളുടെ എണ്ണം 8 ആണ്. ഏത് കോശമായും മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളെയാണ് വിത്തുകോശങ്ങൾ എന്ന് പറയുന്നത്? വിത്തുകോശങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മൂലകോശങ്ങൾ എന്നത്. നമ്മുടെ എസ് സി ആർ ടി 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. വിത്തുകോശങ്ങൾക്ക് വിഭജനത്തിലൂടെ മറ്റു കോശങ്ങളായി മാറാനോ വിത്തുകോശങ്ങൾ തന്നെയായി തുടരാനോ ഉള്ള കഴിവുണ്ട്. കലകളിലെ കോശങ്ങൾ നശിക്കുമ്പോൾ അവയ്ക്ക് പകരം പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത് ഇവയിൽ നിന്നാണ്. മജ്ജ, തൊക്ക്, അന്നപദം മുതലായ ശരീരഭാഗങ്ങളിലെല്ലാം വിത്തുകോശങ്ങളുണ്ട്. ഇനി അടുത്ത് നോക്കാനുള്ളത് കലകളാണ്. ഒരേ കോശത്തിൽ നിന്നും രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടമാണ് കലകൾ. ഓർത്തിരിക്കാം, ഒരേ കോശത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്നതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടമാണ് കലകൾ. ജന്തുകലകൾ, ആവരണകല, അതായത് ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. ജന്തുകലകളിൽ ഉൾപ്പെടുന്നതാണ് ആവരണകല. ശരീരത്തെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നുണ്ട്. അന്നപദത്തിൻ്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്യുന്നു. സംരക്ഷണം, ആഗിരണം, സ്രവങ്ങളുടെ ഉൽപ്പാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. നാഡീകല, ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നു. അടുത്തത് പേശികല, മസ്കുലർ ടിഷ്യൂസ്, സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്ന ശരീര ചലനം സാധ്യമാക്കുന്നതൊക്കെയാണ് പേശികല. നമുക്ക് ചോദ്യം തിരിച്ചു വരാം, എങ്ങനെ? സാഘോഷിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കുവാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്ന ശരീര ചലനം സാധ്യമാക്കുന്ന കല ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം പേശികലയാണ് എന്ന് അറിയാൻ കഴിയണം. അപ്പോൾ ഓരോ കലയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കണം. ആവരണകല എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. ആവരണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ അത് വരും അല്ലേ, പൊതിയ എന്നുള്ള അർത്ഥത്തിൽ. അന്നപദത്തിൻ്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്യുന്നു. സംരക്ഷണം, ആഗിരണം, സ്രവങ്ങളുടെ ഉൽപ്പാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. നാഡീകലയായാൽ ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നു. പേശികലയാണെങ്കിൽ സങ്കോചിക്കുവാനും പൂർവ്വസ്ഥിതി പ്രാപിക്കുവാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്നു. ശരീര ചലനം സാധ്യമാക്കുന്നു. യോജകകലയാണെങ്കിലോ മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർത്തിക്കുകയോ ചെയ്യുന്ന കലകളാണ് യോജക കലകൾ. ഉദാഹരണത്തിന് അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം തുടങ്ങിയവ. ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്ന യോജക കലകൾ അസ്ഥിയും തരുണാസ്ഥിയുമാണ്. ഇമ്പോർട്ടൻ്റ്, ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്ന യോജക കല ഏത് എന്ന് ചോദിച്ചാൽ അസ്ഥിയും തരുണാസ്ഥിയുമാണ്. ശരീരത്തിൻ്റെ ചലനത്തിന് സഹായിക്കുന്ന യോജക കല അസ്ഥിയും തരുണാസ്ഥിയും. ഇതര കലകളെ ബന്ധിപ്പിക്കുന്ന യോജക കലകൾ നാരുകലയാണ്. പദാർത്ഥ സംവഹനം, രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങൾ നിർവഹിക്കുന്നത് രക്തം. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ടെൻഡനുകളാണ്. അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന യോജക കല സ്നായുക്കൾ. കണ്ണുകളെയും വൃക്കകളെയും തൽസ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന യോജക കല നാരുകലകളാണ്. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യമാർന്നതുമായ കല യോജക കലയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ജീവശാസ്ത്രം, മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവുകളാണ് ഇന്ന് നമ്മുടെ ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത ഒരു വീഡിയോയിൽ വരാം. ഓക്കെ, ബൈ. അപ്പോൾ ഭൗതികശാസ്ത്രം കഴിഞ്ഞു, ഇനി ജീവശാസ്ത്രം കൂടി നോക്കി നമുക്ക് ഓരോ ശാസ്ത്രങ്ങൾ മുഖാന്തരം ഓരോ സിലബസ് പ്രകാരം കംപ്ലീറ്റ് ആക്കി പോകാം. ഓക്കെ, ബൈ.